ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് അവർ സബ്ജക്ട് കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ദിസ് ഇസ് ദ പാത്രീ വീഡിയോ ഓഫ് എൽ ഗോർ ദൻ ഫ്ലോ ചാറ്റ് എക്സാമ്പിൾസ് സോ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ചെക്ക് വെതർ എ നമ്പർ ഇസ് പ്രൈമോർ നോട്ട് അപ്പോൾ ഒരു നമ്പർ പ്രൈം മോഡ് നോട്ട് ആണെന്ന് കാണണം അപ്പോൾ അതിന് മുന്നേ വാട്ട്സ്ആപ്പ് പ്രൈം നമ്പർ എ നമ്പർ ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ഹാവിംഗ് ഫാക്ടേഴ്സ് ആസ് ദസ് ദ സെയിം നമ്പർ ആൻഡ് വൺ ഓക്കെ സോ പ്രൈം നമ്പറിന് വണ്ണും ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളൊരു നമ്പർ എടുക്കുകയാണ് ഇപ്പോൾ സിക്സ് എടുക്കുകയെന്ന് വിചാരിച്ചു സിക്സിന് എത്ര ഫാക്ടേഴ്സ് നമുക്കറിയാം ടൂ അറിയാം ത്രീ അറിയാം പിന്നെ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും വണ്ണും ആ സെയിം നമ്പറും അതിൻ്റെ ആയിരിക്കും അതായത് സിക്സ് എടുക്കുകയാണെങ്കിൽ സിക്സിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നതിലും വണ്ണും പെടും സിക്സും പെടും ദൻ അത് കൂടാണ്ട് ടൂവും ത്രീയും എക്സ്ട്രാ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ഇത് പ്രൈം അല്ല അപ്പം നമ്മൾ സെവൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ ഓഫ് കോഴ്സ് വണ്ണും സെവനും ഫാക്ടേഴ്സാണ് ദൻ വേറെ ഒരു നമ്പറും സെവന്റെ ഫാക്ടറല്ലൊ സെവൻ ഒരു പ്രൈം നമ്പറാണ് അപ്പം അതുപോലെ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂന്നാണ് ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ ഇതെല്ലാം നമ്മുടെ പ്രൈം നമ്പേഴ്സ് വരെ അപ്പോൾ ഒരു പ്രൈം നമ്പർ എടുത്തുകഴിഞ്ഞാൽ ആ നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ദേ വിൽ ബി ഹാവിങ് ഫാക്ടർ ആസ് വൺ ആൻഡ് ദ സെയിം നമ്പർ വിൽ ബി ദാക്ടേഴ്സ് ഓക്കെ അപ്പൊ പ്രൈം നമ്പേഴ്സിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല വണ്ണും ആ നമ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഒരു നമ്പർ പ്രൈം ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുക അപ്പം കണ്ടുപിടിക്കാനായിട്ട് ഇത്രേയുള്ളൂ ഫാക്ടേഴ്സ് ഉണ്ടോ ഡിവൈഡ് ചെയ്ത് നോക്കുക ഫാക്ടേഴ്സ് ഉണ്ടോന്ന് അപ്പം എനിക്ക് ആണ് എൻ്റെ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കണമെന്ന് വിചാരിക്കും അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ടു തൊട്ടുള്ള നമ്പേഴ്സ് കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കും ലെവന്റെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും ഫാക്ടറുണ്ട് റിമൈൻഡർ ഉണ്ടോ റിമൈൻഡർ ഉണ്ട് റിമൈൻഡർ ഉണ്ടെങ്കിൽ ഫാക്ടർ ടു ലെവൻ്റെ ഫാക്ടർ അല്ലാന്നാണ് അർത്ഥം ടു ടുവൽവിൻ്റെ ഫാക്ടറാണ് അല്ലേ സിക്സ് ഇൻറ്റു ടു ആണ് ട്വൽവ് വരുന്നത് അപ്പം ടു ടുവൽവിൻ്റെ ഫാക്ടറാണ് പക്ഷേ അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടില്ല ആണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടില്ല ലവൻ്റെ ഫാക്ടറല്ല ടു അപ്പോൾ ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടു അല്ലാന്ന് മനസ്സിലായി ത്രീ വെക്കും അടുത്ത നമ്പറോണ്ട് ഡിവൈഡ് ചെയ്യും ഫാക്ടർ ആണോ നോക്കും അല്ല ഫോർ വെക്കും നോക്കും ഫൈവ് വെക്കും നോക്കും അങ്ങനെ അപ്പം നമുക്ക് നോക്കുമ്പോൾ ലെവൻ വരണമെങ്കിൽ ടെൻ വരെ ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ പക്ഷേ എനിക്ക് കൺസെപ്റ്റ് അങ്ങനെയല്ല ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ഹാഫ് വരെ ഡിവൈഡ് ചെയ്താൽ മതിയാവും ഇപ്പോൾ ലെവനിന് ഫാക്ടേഴ്സ് ഉണ്ടോ അറിയാൻ നമ്മൾ ലെവൻ്റെ ഹാഫ് വരെ ലെവൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ഫൈവ് വരെ ഫൈവ് വരെയുള്ള നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഹാഫിലും കിട്ടില്ല ഒരു കാരണവശാലും കിട്ടില്ല മനസ്സിലായോ അതായത് ഇപ്പോൾ നമുക്കൊരു നമ്പറിൻ്റെ നമ്പർ പ്രൈമാണോ നോക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ പകുതി വരെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി പകുതി വരെയുള്ള നമ്പറുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്ക് അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു നമ്പർ ആണോ അല്ലയോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യുക ടൂ തൊട്ട് ആ നമ്പറിൻ്റെ പകുതി വരെയുള്ള കൊണ്ട് നമ്മൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫാക്ടർ ഉണ്ടോ മീൻ റിമൈൻഡർ എന്ന് ചെക്ക് ചെയ്യും റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് പ്രൈം ആയിരിക്കില്ല അല്ല സോറി പ്രൈം ആണ് എപ്പോഴെങ്കിലും റിമൈൻഡർ ഇല്ല കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോയി കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം പ്രൈം പ്രൈമല്ലാന്ന് പ്രിന്റ് ചെയ്യുകയും ചെയ്യാം ഇതാണ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വാരിയബിൾസ് എണ്ണ യു ഫ്ലാഗ് മൂന്ന് വാരിയബിൾ വേണം ആദ്യം ഞാൻ ഫ്ലാഗിനെ വൺ ആക്കി അയ്യെ ടു ആക്കി ടു തൊട്ടിട്ടേ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയുള്ളൂ കാരണം എല്ലാത്തിനും ഫാക്ടർ വണ്ണാന്ന് നമുക്കറിയാം പ്രൈം നമ്പറിന് ഉം ആ നമ്പറും ആണ് ടു തൊട്ടുള്ള ചെക്ക് ചെയ്താൽ മതി അപ്പൊ നമ്പർ യൂസറിൻ്റെ n എടുത്തു then if n less than വൺ നമുക്ക് ഡയറക്ടലി പറയാം പ്രൈം നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ വൺ സോ അവർ നമ്പർ ലെസ് ദാൻ വൺ വിൻ ഡയറക്ടലി ചെയ്താൽ നോട്ട് ട്രൈം നമ്പർ ഇസ് നോട്ട് ട്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡിങ്ങിലോട്ട് പോവാണ് സ്റ്റെപ്പ് സെവൻ എൻഡിങ് ആണ് ട്ടോ ഇനി അതല്ല നമ്പർ ഗ്രേറ്റർ ദാൻ വൺ വെച്ചാൽ മാത്രമാണ് പ്രൈം ചെക്ക് ചെയ്യേണ്ടത് തന്നെ ആവശ്യമുള്ളൂ അപ്പം നമ്മൾ നോക്കും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ എൻ ബൈ ടു ആ നമ്പറിൻ്റെ പകുതി വരെ ചെക്ക് ചെയ്താൽ മതി എൻ ബൈ ടു എത്തുന്നുണ്ടോയെന്ന് വരെ ചെക്ക് ചെയ്താൽ മതി അപ്പം ആദ്യം ചെയ്യുക ഈ റിമൈൻഡർ ഓഫ് എൻ പേഴ്സൻറ്റേജായി ഡിവൈഡഡ് ബൈ ഈക്വൽ സീറോ അതായത് എൻ പേഴ്സെൻറ്റേജ് ആയി മോഡില ഡിവിഷൻ ആണ് നോക്കുക എൻ പേഴ്സെൻറ്റേജായി സീറോ എന്ന് നോക്കും സീറോ ആണെങ്കിൽ യഥാർത്ഥം ഫാക്ടർ ആണെന്നാണ് അർത്ഥം അല്ലേ അപ്പം നമുക്ക് ഫ്ലാഗ് സീറോ സെറ്റ് ചെയ്യാം എന്നിട്ട് സ്റ്റെപ്പ് സെവനിലേക്ക് പോവാണ് അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പോവാം അതായത് ഇത് പ്രൈം അല്ല എന്ന് പറഞ്ഞ് പ്രിൻറ് ചെയ്യാം ഇനിയിപ്പോൾ ഇതല്ല സീറോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു നമ്പർ ഞാൻ എടുത്തു സെവൻ എടുത്തു സെവനെ ഞാൻ ആദ്യം ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ടു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഫാക്ടർ കിട്ടി ഐ മീൻ ഫാക്ടർ അല്ല റിമൈൻഡർ കിട്ടി റിമൈൻഡർ കിട്ടിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യാൻ പോവാം ഐ എസ് ഐ പ്ലസ് വൺ ഐ പ്ലസ് വൺ ആക്കി അതായത് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തിന് പകരം ഇനി ത്രീയോണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കും ഇപ്പം സെവൻ ത്രീയോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ല അല്ലേ റിമൈൻഡർ ഇല്ല അഗെയിൻ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഫോർ ഹൺഡ്രഡ് ഡി നോക്കും അങ്ങനെ അപ് ടു സെവൻ ബൈ ടു വരെ നോക്കിയാൽ മതി ഇതാണ് കൺസെപ്റ്റ് അപ്പോൾ എൻ്റെ ഇടയിൽ എവിടെയെങ്കിലും റിമൈൻഡർ സീറോ ആവാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഗിന് സീറോ സെറ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ ഐയിന് ഇൻക്രിമെന്റ് ചെയ്ത് ദെൻ ഈ കണ്ടീഷൻ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാപ്പിള ഐ ഈക്വൽ ടു എൻ ബൈ ടു ഓരോ പ്രാവശ്യം ഐ ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതോ നോക്കും ഐ ഈക്വൽ ടു എൻ ബൈ ടു ആവുണ്ടോയെന്ന് നോക്കും ഫ്ലാഗ് ഈക്വൽ ടു സീറോ ദെൻ ഡിസ്പ്ലേ എൻ ഇസ് നോട്ട് പ്രൈം ഫ്ലാഗ് സീറോ ആവാൻ വഴിഞ്ഞാൽ നമുക്ക് പറയാം എൻ അതെല്ലാം കഴിഞ്ഞിട്ട് ലൂപ്പിന് പുറത്ത് വന്നാൽ നമ്മൾ ചെക്ക് ചെയ്യും ഫ്ലാഗ് സീറോ ആവാൻ വെച്ചാൽ പറയാം എൻ പ്രൈമല്ലാന്ന് അല്ലെങ്കിൽ നമുക്ക് പറയാം എൻ എസ് പ്രൈംന്ന് ഓക്കെ സ്റ്റോപ്പ് ഇതാണ് ഞാൻ ഫ്ലോ ചാർട്ട് വരുന്നത് സ്റ്റാർട്ട് ചെയ്തു ഫ്ലാഗ് വണ്ണ് ഐ ടു ഇനീഷ്യലൈസ് ചെയ്തു എൻ റീഡ് ചെയ്തു എൻ ലെസ് ദൻ വണ്ണാണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മൾ നോട്ട് പ്രൈമെന്നും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പോയി അതെല്ലാന്നുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്യാം ഐ ഇന്ന് ഐ ടു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഐ ലെസ് ദർ ഈക്വൽ ടു എൻ ബൈ ടു വരെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും ആദ്യം ചെക്ക് ചെയ്യുന്നത് എൻ പെർസെൻറ്റേജ് ഐ സീറോ എന്നാണ് അല്ലെങ്കിൽ ഐ ഇൻക്രിമെന്റ് ചെയ്ത് ഈ ഒരു ലൂപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യും ആണെങ്കിൽ നമുക്ക് ഫ്ലാഗ് സീറോ സെറ്റ് ചെയ്യാം ഇങ്ങോട്ട് പോവാം ഇനി അടുത്തത് ഒരു ചെക്കിംഗ് ആണ് ഈ ചെക്കിങ്ങിൽ ഫ്ളാഗ് സീറോ എന്ന് നോക്കുകയാണ് ഫ്ലാഗ് സീറോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഫ്ലാഗ് സീറോ അല്ല ഫ്ലാഗ് ഫ്ളാഗ് ആണ് കേട്ടോ ഫ്ലാഗ് വൺ ആണോ എന്നാണ് നമ്മൾ ചെക്കിങ്ങിൽ നോക്കുക ഫ്ലാഗ് വൺ ആണെങ്കിൽ പ്രൈം ആണ് എൻ എസ് പ്രൈം എന്ന് പ്രിൻറ് ചെയ്യാം ഫ്ലാഗ് സീറോ അല്ലെങ്കിൽ ഐ മീൻ വണ് അല്ലെങ്കിൽ നമുക്ക് പറയാം എൻ എസ് നോട്ട് പ്രൈം എന്ന് ഓക്കെ സോ ഇത്രയാണ് നമ്പർ ഇസ് പ്രൈം ഓർ നോട്ട് ഉള്ള കൺസെപ്റ്റ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റിൻ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ പ്രോഗ്രാം ടു പ്രിന്റ് നമ്മൾ ഇവൻ നമ്പേഴ്സ് നോക്കിയ പോലെ തന്നെ ഫസ്റ്റ് എൻ പ്രൈം നമ്പേഴ്സ് പ്രിൻറ് ചെയ്യണം ഫസ്റ്റ് ടെൻ പ്രൈം നമ്പേഴ്സ് ഞാനിപ്പോൾ ഒരു ടെൻ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ആദ്യത്തെ ടെൻ പ്രൈം നമ്പർ ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ അങ്ങനെ ആദ്യത്തെ ടെൻ പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ലിമിറ്റ് നമ്മൾ എവിടെ വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ലിമിറ്റ് കൊടുക്കുക ദെൻ അത് കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ട് ഉണ്ട് കൗണ്ട് സീറോ ആക്കി വെച്ചു അതായത് അത് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ കൗണ്ട് വണ് ആക്കും രണ്ടാമത്തെ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ കൗണ്ട് ടു ആക്കും അങ്ങനെ അപ്പം അപ് ടു ടെൻ ആണെങ്കിൽ ടെൻത്ത് പ്രൈം നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ടെൻ ആയിക്കോളും ഓക്കെ അങ്ങനെയാണ് കൺസെപ്റ്റ് വരുന്നത് ഇനി റിപ്പീറ്റ് സ്റ്റെപ്സ് ഫൈവ് ത്രൂ നയൻ അണ്ടിൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അപ്പം നമ്മൾ കൗണ്ട് എപ്പോഴും എൻ്റെക്കാട്ടും നമ്മുടെ ലിമിറ്റിനേക്കാളും കുറവ് വരെ അവർ ഈക്വൽ ലിമിറ്റ് വരെ എക്സാക്ട് ലിമിറ്റ് വരെയാണ് ഈ ഒരു എൻറ്റയർ ഓപ്പറേഷൻ നടക്കുന്നത് ഇതാണ് ആദ്യത്തെ മെയിൻ ലൂപ്പ് വരെ അപ്പം നമ്മൾ എത്ര നമ്പർ കൗണ്ട് ചെയ്തു എത്ര നമ്പർ പ്രിന്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കുക അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ തരും അത് പ്രൈം ആണോ അല്ലയോ നോക്കും ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഓരോ നമ്പറായിട്ട് എടുക്കും ആദ്യം ടു എടുത്ത് നോക്കും പിന്നെ ത്രീ എടുത്ത് നോക്കും ഫോർ എടുത്ത് നോക്കും അങ്ങനെ അപ് ടു എൻ നമ്പേഴ്സ് വരെ നമ്മൾ എടുത്ത് നോക്കും അത് പ്രൈം ആണെങ്കിൽ ആ നമ്പറിനെ പ്രിന്റ് ചെയ്യും പ്രൈം അല്ലെങ്കിൽ ആ നമ്പറിനെ സ്കിപ്പ് ചെയ്യും ഇതാണ് പ്രോസസ്സ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഫ്ലാഗ് ആക്കി വെച്ചു ഐ നമ്മൾ ഞാൻ ആദ്യം ഇപ്പോൾ ടൂ ആണ് ആദ്യം ടൂ എടുത്തു ടൂവിനെ പ്രൈം ആണോ നോക്കുക ടുവിനെ ആണോ നോക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് അതായത് ടുവിനെ ഐ ഈക്വൽ ടു ടു തൊട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു റിമൈൻഡർ ഉണ്ടോയെന്ന് നോക്കി അതല്ലെങ്കിൽ അടുത്ത നമ്പറിനടുത്തു റിമൈൻഡർ ഉണ്ടോയെന്ന് നോക്കി അതേ പ്രോസസ്സ് അപ്പം ഐ ഈക്വൽ ടു ടു കൊടുത്തു എന്നിട്ട് നമ്മളുടെ നോർമൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ട സെയിം ലൂപ്പാണ് ഐ ലെസ് തന്നെ ഓർ ഈക്വൽ ടു എൻ ബൈ ടു വരെ നമ്മൾ ഈ ലൂപ്പ് ഹാഫ് വരെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും നാം പെർസെൻറ്റേജ് ഐൻ്റെ റിമൈൻഡർ സീറോ അഞ്ച് കഴിഞ്ഞാൽ ഫ്ലാഗ് സീറോ സെറ്റ് ചെയ്ത് നമുക്ക് അവിടുന്ന് സ്കിപ്പ് ചെയ്യാം അതായത് അത് ഫാക്ടർ ആണ് പ്രൈം അല്ല എന്ന് പറയാൻ പറ്റും ഗോ ടു സ്റ്റെപ്പ് എയ്റ്റ് സ്റ്റെപ്പ് എയ്റ്റിൽ ചെക്കിംഗ് വരും നോർമലി നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോസസ്സ് തന്നെയാണ് അതല്ലാന്നുണ്ടെങ്കിലോ ഐ മീൻ റിമൈൻഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഐ എടുക്കാം അടുത്ത ഐ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെ ചെയ്ത് പോവാം അത് ലാസ്റ്റ് നമ്മൾ ഫ്ലാഗ് വൺ അഞ്ച് കഴിഞ്ഞാൽ ആ നമ്പർ പ്രിന്റ് ചെയ്യുകയും ചെയ്യും അതായത് ആ നമ്പർ പ്രൈം നമ്പർ നമ്പറാണ് അത് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും കൗണ്ട് ഒരു പ്രൈം നമ്പർ പ്രിൻറ് ചെയ്തല്ലോ അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു അതുപോലെ ആദ്യത്തെ കേസ് കഴിഞ്ഞു അപ്പോൾ നമ്പറും ഇൻക്രിമെൻറ്റ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ സ്മോൾ എക്സാമ്പിൾ പറയാം ഒരു ഫൈവ് പ്രൈം നമ്പേഴ്സ് പ്രിൻറ് ചെയ്യണം അപ്പോൾ എൻ്റെ കൗണ്ട് സീറോ ആണ് അപ്പോൾ ആദ്യം ഞാൻ ചെക്ക് ചെയ്യുക രണ്ട് ടു പ്രൈമാണോ എന്നാണ് ചെക്ക് ചെയ്യുക സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൗണ്ട് സീറോ ആണ് സോ ഓഫ് കോഴ്സ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് കറക്റ്റാണ് ഫ്ലാഗ് വൺ കൊടുത്തു ഐയും യും ടു കൊടുത്തു റിപ്പീറ്റ് ദ സ്റ്റെപ്സ് അണ്ടിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പൈ ടു അപ്പം നമ്മളെ നമ്പർ ടു ആ ടൂവിൻ്റെ ഹാഫ് വരെ ചെയ്താൽ മതി നമ്പൈ ടു എന്ന് പറയുമ്പോൾ വൺ ആ അല്ലേ അപ്പം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല ഐ ടു ആണ് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം അതായത് ഫ്ലാഗ് ഈക്വൽ ടു വൺ ആണ് എങ്കിൽ പ്രിന്റ് നാം അപ്പം ടു എന്തായാലും ആദ്യം പ്രിൻ്റ് ചെയ്ത് വരും ദെൻ ദൻ നെന്ത് ചെയ്തു കൗണ്ട് വൺ അതായത് ഒരു പ്രൈം നമ്പറ് പ്രിന്റ് ചെയ്തു കാണിക്കാൻ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു അതുപോലെ ടു നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ടൂ അല്ല അടുത്ത നമ്പറാണെന്ന് നോക്കണ്ടേ അതുകൊണ്ട് എന്നുള്ളത് നം പ്ലസ് വൺ ആക്കി അതായത് ഇനി ത്രീ ആണ് ത്രീൻ്റെ കാര്യം നോക്കണം ത്രീൻ്റെ കാര്യം നോക്കാൻ വേണ്ടി വീണ്ടും ഫ്ലാഗ് വൺ ആക്കി ഐ ടൂ തന്നെ തുടങ്ങി അപ്പം ത്രീനെ ആദ്യം കൊണ്ട് ഡിവൈഡ് ചെയ്തു ത്രീന്റെ ഹാഫ് വരെ ഇപ്പം നോക്കണ്ടോ ത്രീന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വൺ അല്ലേ നോക്കണ്ടോ അപ്പോൾ ത്രീയും പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലായി ഫ്ലാഗ് വൺ തന്നെയാ പ്രിൻറ്റ് ചെയ്തു ഫോർ എടുത്ത് നോക്കുക ഫോറിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ടു ആണ് ടു വരെ നോക്കിയാൽ മതി അഗെയിൻ അയിൻ്റെ വാല്യൂ ടു തന്നെയാണ് ഇപ്പം ടു ഈക്വൽ ടു ടു നമുക്ക് ചെയ്യാം ഫോർ ബൈ ടു ഫോർ ബൈ ടു എന്താ സീറോ ആണ് റിമൈൻഡർ അല്ലേ അപ്പോൾ ഫ്ലാഗ് നേരെ സീറോ സെറ്റ് ചെയ്തു നേരെ സീറോ സെറ്റ് ചെയ്ത് ഇവിടെ നോക്കുകയാണ് ഫ്ലാഗ് ഈക്വൽ ടു വൺ ആണോ എന്ന് ഫ്ലാഗ് ഈക്വൽ ടു വൺ അല്ല അല്ലേ അപ്പം നമുക്ക് എയ്റ്റ് എന്നുള്ള സ്റ്റെപ്പ് ചെയ്യേണ്ട നേരെ നയനിലേക്ക് പോവാം അതായത് ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യാം ത്രീ ഫോർ നമ്മൾ നോക്കണില്ല ഫൈവ് ആക്കി ഇനി ഫൈവ് എന്ന് നോക്കിയാൽ മതി ഇതുവരെ നമ്മളുടെ കൗണ്ട് ടു ആയിട്ടുള്ളു കേട്ടോ നമ്മൾ രണ്ട് പ്രൈം നമ്പറെ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഫൈവ് നോക്കി ഫൈവ് ആണോ നോക്കാൻ എന്ത് വേണം അഗെയിൻ നമ്മൾ ഐ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക ഫൈവിൻ്റെ ഹാഫ് നോക്കുമ്പോൾ ടു വരേനേയല്ലേ കിട്ടുള്ളൂ ടു വരെയേ കിട്ടുള്ളൂ അപ്പോളും ഫൈവ് ബൈ ടു ചെയ്യുക ഫൈവ് ബൈ ടു ചെയ്യുമ്പം റിമൈൻഡർ ഉണ്ട് മനസ്സിലായി സോ നമുക്ക് ഫൈവിനെ പ്രിൻറ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അപ് ടു കൗണ്ട് ഇങ്ങനെ അതിനനുസരിച്ച് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും നം ഇൻക്രിമെന്റ് ചെയ്യും ലാസ്റ്റ് നമ്മൾ എവിടെ വരെ പോകണം അണ്ടിൽ അവർ കൗണ്ട് ലെസ് ദാൻ അവർ ഈക്വൽ ടു കൗണ്ട് ഗ്രേറ്റർ ദാൻ എൻ ആവുന്ന വരെ ചെയ്യണം അപ്പം ഞാൻ ലിമിറ്റ് ഫൈവ് ആ കൊടുത്തിട്ടുള്ളത് ഫൈവ് പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പഴേക്കും അഞ്ചാമത്തെ പ്രൈം നമ്പറും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൗണ്ട് ഇൻക്രിമെന്റ് ആവും അങ്ങനെ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും സോ ഇതാണ് ഇപ്പോൾ നേരത്തെ പഠിച്ച ആ പ്രൈം നമ്പേഴ്സിൻ്റെ ലോജിക്ക് ആ ലോജിക്കാണ് ഇവിടെ തൊട്ട് സ്റ്റെപ്പ് സെവൻ തൊട്ടുള്ളത് ആ സെയിം ലോജിക്കാ ആ ലോജിക്കിനെ ഒരു ലൂപ്പിനുള്ളിൽ കൊണ്ടുവച്ചു അതായത് നമുക്ക് ഒരു പ്രൈം നമ്പർ കണ്ടാൽ പോരാ എത്ര എൻ പ്രൈം നമ്പേഴ്സ് കാണണം ആ എൻ പ്രൈം നമ്പേഴ്സ് വരാനാണ് ഈ സ്റ്റെപ്പ് ഫോറിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത് ലൂപ്പ് വെച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് കൺസെപ്റ്റ് എളുപ്പമാണ് അപ്പോൾ അതിൻ്റെ ക്ലോ ചാട്ട് കുറച്ച് ക്ലംസിയാണ് ക്ലോ ചാട്ട് പക്ഷെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കൗണ്ട് സീറോ നമ്പ് ടു യൂസറിൻ്റെ എൻ റീഡ് ചെയ്തു ആൻഡ് ആ എൻ ലെസ് ദാൻ ഔർ ഈക്വൽ ടു കൗണ്ട് ലെസ് ദാൻ ഔർ ഈക്വൽ ടു എൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുക ഫ്ളാഗ് വണ്ണ് ഐ ടു ദൻ അഗെയിൻ ചെക്ക് ചെയ്യുന്നു ഐ നമ്പർ ടു വരെ ചെയ്യാൻ പറ്റുള്ളൂ ഐ നമ്പർ ടുന് രസരം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐ പെർസെൻറ്റ് എൻ പെർസെൻറ്റേജ് ആയി ഈക്വൽ ടു സീറോ ആണോന്ന് നോക്കി എൻ പെർസെൻറ്റേജ് ഐ സീറോ അല്ലെങ്കിൽ നമുക്ക് പ്രൈമിന് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടുത്ത ഐ നോക്കാം ഐ പ്ലസ് വൺ ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും അവിടെ വരെ ഐ ഗ്രേറ്റർ ദാൻ നമ്പർ ടു ആവണേ വരെ ഗ്രേറ്റർ ദാൻ നമ്പർ നമ്പർ ടു വാങ്ങിച്ചാൽ നമുക്ക് ഈ ലൂപ്പ് സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരാം ഫ്ലാഗ് ചെക്കിങ്ങിലോട്ട് വരാം അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എൻ പെർസെന്റേജ് ആയി സീറോ എപ്പോഴെങ്കിലും സീറോ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഫ്ലാഗ് സീറോ ആക്കി കൊടുക്കാൻ പറ്റും എന്നിട്ട് അപ്പൊ തന്നെ ഫ്ലാഗ് ചെക്ക് ചെയ്യും ഫ്ലാഗ് വണ്ണാണെന്ന് വെച്ചാൽ പ്രൈമാ എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ നമ്പറിനെ പ്രിൻ്റ് ചെയ്തു പ്രിൻ്റ് നം അത് കഴിഞ്ഞ് കൗണ്ടും ഇൻക്രിമെന്റ് ചെയ്തു നമ്മളുടെ നമ്പറും ഇൻക്രിമെന്റ് ചെയ്തു അപ്പൊ ഫ്ലാഗ് വൺ അല്ല സീറോ ആണെന്ന് വെച്ചാൽ പ്രൈം അല്ല ആ നമ്പർ പ്രൈം അല്ല അതായത് ഇപ്പം നമ്മൾ ഫോർ നോക്കി ഫോർ പ്രൈമല്ല നമുക്ക് എന്ത് വേണം തൊട്ടടുത്ത നമ്പർ പ്രൈമാണെന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നം പ്ലസ് വണ്ണിലേക്ക് ജമ്പ് ചെയ്തു അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എവിടെ വരെയാണ് നമ്മളുടെ കൗണ്ട് എന്നെത്തണ വരെ റിപ്പീറ്റ് ചെയ്യും കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടി എന്നുള്ള കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെയാണ് ഫ്ലോർ ഷാട്ട് അൽഗുരുതും വരയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം നമ്പേഴ്സ് കെട്ടോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദി ക്വാട്ടറാറ്റിക് ഇക്വേഷൻ എ എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ദ റൂട്ട് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്പോൾ ഈക്വേഷൻ്റെ റൂട്ടെന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ആണ് ഇത് അൽഗോരത എഴുതാൻ വളരെ എളുപ്പമാണ് ഈ ഒരു നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് നമുക്ക് പഠിച്ചാൽ മതി ഈ ഫോമുലേനെയാണ് ക്വാഡ്രാറ്റിക് ഫോമുല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോമുലയിൽ തന്നെ ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ് അതിന് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും അപ്പം അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് റൂട്ട്സ് എത്ര റൂട്ട്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും ഇഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ എന്ന് നമുക്ക് ഒറ്റ റൂട്ടും ഇല്ല റിയൽ റൂട്ട്സ് ഒന്നുമില്ല ഇമാജിനറി റൂട്ട്സ് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പറയാറില്ലേ അതേ ഉള്ളൂ എന്ന് പറയാം ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സീറോ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു റൂട്ട് ഉണ്ടെന്ന് റിയൽ റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം രണ്ട് റിയൽ റൂട്ട് ഉണ്ടെന്ന് അപ്പോൾ അൽഗോരിതം നോക്കാം ആദ്യം സ്റ്റാർട്ട് ചെയ്തു വേണ്ട വാരിയബിൾസ് ഒക്കെ പറഞ്ഞു എ ബി ഡി ആർ വൺ ആർ ടു ആർ പി ഐ പി ഒക്കെ പറഞ്ഞു ഡിസ്ക്രിമിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അല്ലേ ഇപ്പം ബി സ്ക്വയർ എന്നുള്ളതിന് ബി ഇൻറ്റു ബി മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി കണ്ടു ഇനി ഈ ഡിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നോക്കുക ഈ ഡീൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആൻ ജീൻ എന്താകും രണ്ട് റിയൽ റൂട്ട് ഉണ്ടാവും അല്ലേ റൂട്ട്സ് ആർ റിയൽ ആർ വൺ ആദ്യത്തെ റൂട്ട് കാണുന്ന ഇതാണ് ഇതൊക്കെ ഫിക്സഡ് ആണ് കേട്ടോ മാത്തമാറ്റിക്കൽ ഫോർമിലെ മൈനസ് ബി പ്ലസ് റൂട്ട് ഡി ബൈ ടു ഇൻറ്റു എ ഇതാണ് റൂട്ട് ആർ വൺ ആർ ടു എന്ന് പറയുമ്പോ മൈനസ് ബി മൈനസ് റൂട്ട് ഡി ബൈ ടു ഇൻറ്റു എ ആ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ ആർ വൺ ആൻഡ് ആർ ടു പ്ലസ് റൂട്ട്സ് ഇനി ഇഫ് ഡി എൽ സിഫ് ഡി ഈക്വൽ ടു സീറോ ഡി ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എന്താ ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ റിയൽ ആണ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ അപ്പം ആ റൂട്ട് കണ്ടുപിടിക്കുക ആർ വണ്ണം ആർ ടു ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ ടു ഇൻറ്റു എ ആണ് റൂട്ട് അത് പ്രിന്റ് ചെയ്യാം ഇനി സ്റ്റെപ്പ് സിക്സ് എൽസ് അതായത് ഡി ലെസ് ദാൻ സീറോ ആണ് കഴിഞ്ഞാൽ ലാസ്റ്റ് കണ്ടീഷനിൽ വരെ റൂട്ട്സ് ഇമാജിനറി ആണെന്ന് പറയാം ഇമാജിനറി റൂട്ട്സ് കാണാൻ നമുക്ക് രണ്ട് പോർഷൻ വേണം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അപ്പം ഇല്ല റിയൽ പാർട്ടിസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എന്ന് സെറ്റ് ചെയ്യാം ഇമാജിനറി പാർട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ് ഡി ബൈ എന്ന് സെറ്റ് ചെയ്യാം ദൻ നമ്മളുടെ റൂട്ട്സ് കണ്ടുപിടിക്കാം ഇതാണ് റൂട്ട് ആർ വൺ എന്ന് പറയുന്നത് റിയൽ പാർട്ട് പ്ലസ് ഐ കോംപ്ലെക്സ് നമ്പറാണെന്ന് കാണിക്കാനായിട്ടോ ഐ ഇൻറ്റു ഐ പി ആൻഡ് റിയൽ പാർട്ട് മൈനസ് ഐ ഇൻറ്റു ഐ പി ഇതാണ് നമ്മളുടെ വൺ വണ്ണം ടു സ്റ്റോപ്പ് ചെയ്യാം ഭയങ്കര എളുപ്പമാണ് സോ ഫൈൻഡ് ദ ഫൈൻഡൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി നമ്മൾ എന്ത് ചെയ്തു ആദ്യം സ്റ്റാർട്ട് ചെയ്തു വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തു ഡിസ്കമ്രണ്ട് ഡി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ അല്ലാട്ടോ ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എക്സ് സി കാൽക്കുലേറ്റ് ചെയ്തു ഡിന്റെ വാല്യൂ ചെക്ക് ചെയ്തു ആദ്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെന്ന് നോക്കി നോ അല്ലാന്ന് വെച്ചടത്ത് എന്താ ലെസ് ദാൻ സീറോ ആണെന്നാണ് അപ്പം നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിച്ചു റിയൽ പാർട്ട് മൈനസ് ബി ബൈ ടുവേ ഇമാജിനറി പാർട്ട് റൂട്ട് മൈനസ് ഡി ബൈ ടുവേ ദെൻ നമ്മളുടെ റൂട്ട്സ് കാണുക ആർ വൺ എന്ന് പറയുന്നത് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻ ഐ പി ആർ ടൂ എന്ന് പറയുന്നത് റിയൽ പാർട്ട് മൈനസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു ഇതിലാണ് നമ്മളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിസ്പ്ലേ ആർ വൺ ആൻഡ് ആർ ടു ഓക്കെ ഇനി ലെഫ്റ്റിലേക്ക് പോയാൽ ഡി ഗ്രേറ്റർ ദോ ഈക്വൽ ടു സീറോ ട്രൂ ആണ് അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു ഡി ഈക്വൽ ടു സീറോ ആണോ ഈക്വൽ ടു സീറോ ആണെന്ന് വെച്ചാൽ പറയാം ആർ വണ് ആർ ടൂ ഈക്വൽ ആണ് ആൻഡ് ഈക്വൽ ടു മൈനസ് ബി ബൈ ടു ഇൻടുവേ എന്ന് പറയാം ദെൻ അത് ഡിസ്പ്ലേ ചെയ്യാം ദെൻ നോ നോ എന്ന് വെച്ചാൽ അതിനർത്ഥം ഡി ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഈക്വൽ അല്ല അപ്പം നമുക്ക് ഇതാണ് ഇക്വേഷൻ ആർ വൺ ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഡി ബൈ ടു എ ആർ ടു ഇസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് റൂട്ട് ഡി ബൈ ടു എ അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പോസ് ചെയ്യാൻ വേണം ദെൻ ഇങ്ങനൊരു കണക്ഷനും കൂടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം അതിനെ പ്രിന്റ് ചെയ്യും കൂടെ വേണം ഡിസ്പ്ലേ ആർ വൺ ആൻഡ് ആർ ടു സ്റ്റോപ്പ് ചെയ്യാം സോ ഇത്രയാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കാണാൻ അപ്പോൾ ഇത്രയും അൽഗോറിതംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ ഓക്കെ ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ താങ്ക് യു